കണ്ണിനാടൻ ബുക്സ് ഓക്കെ ഇത് ഞങ്ങളുടെ പുതിയൊരു ചാനലാണ് സോ ഇതിൽ ഞങ്ങൾ എൻ്റെ കുറേ പൊട്ടത്തരങ്ങളും ചേണ്ട കുറേ ഐഡിയാസുമാണ് ഞങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ഈ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും കൊറോണ അവയർനെസ്സിനെ കുറിച്ചിട്ട് ചേട്ടൻ ചെയ്തത് അത് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഫുൾ പരിസരം തന്നെയാണ് കേട്ടോ ഇനി സെക്കൻഡ് എൻ്റെ ചാൻസ് ആണ് ഞാൻ എൻ്റെ കുറച്ച് പൊട്ടത്തരങ്ങൾ എൻ്റെ കുറച്ച് ഐഡിയാസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് വീഡിയോ ആണല്ലേ നമ്മുടെ ഇത് സോ ഫസ്റ്റ് വീഡിയോ നമുക്കൊരു ഗെയിമിലൂടെ പോവാം ഗെയിം എന്താണെന്നല്ലേ ഗെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലോട്ടറിട്ടെടുക്കൽ ഗെയിമാണ് പക്ഷേ അത് പഴയകാലത്തെ പോലത്തെ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് ഇത് ഇവിടെ ഞാൻ കുറച്ച് ലോട്ട്സ് ഉണ്ട് അതിൽ കുറച്ച് ഫീലിങ്സാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ ഫീലിങ്സിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ലോട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് ദേഷ്യം എന്നറിയാവുന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് നല്ലപോലെ ദേഷ്യമാണെന്ന് എല്ലാവർക്കും അറിയാം സോ ആ ദേഷ്യം എനിക്ക് ഒരുപാട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഉണ്ട് അപ്പോൾ ഈ ദേഷ്യപ്പെടുന്നവരോട് നല്ലപോലെ ദേഷ്യം വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ഫുൾ എനർജിയിൽ ഫുൾ ഇതിൽ നിങ്ങളതൊക്കെ പറഞ്ഞു തീർക്കുക ഒരിക്കലും അത് മനസ്സിൽ വെച്ചിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും നോക്കരുത് ഫുൾ എന്താണോ ആരോടാണോ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയത് പറഞ്ഞു തീർക്കുക ബട്ട് ആ സമയം നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓപ്പോസിറ്റ് ആളുടെ മൈൻഡ് എങ്ങനെയാണെന്നും കൂടെ നോക്കിയാൽ നന്നായിരിക്കും കാരണം ഓപ്പോസിറ്റ് ആൾ നിങ്ങളെ പോലെ ഒരാളാണെങ്കിൽ ആൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ പാവമാണ് എങ്കിൽ നിങ്ങളെ ആലോചിച്ചാൽ കൊള്ളായിരിക്കും സെക്കൻഡ് ലോട്ട് എന്ന് പറയുന്നത് ഹാപ്പിയാണ് കേട്ടോ ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നത് സന്തോഷമാണ് സന്തോഷത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക നമുക്കൊരു ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായാൽ അത് മാക്സിമം എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്ത് നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിരിക്കാൻ നോക്കുക കേട്ടോ ഇപ്പം ഞാൻ എന്നോടൊക്കെ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുള്ളതാണ് നീ ഇപ്പോൾ കൂടുതൽ സന്തോഷിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട് ബട്ട് നെവർ തിങ്ക് അബൌട്ട് ദാറ്റ് ഒരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ അതിനെ മാക്സിമം ആയിട്ട് അതങ്ങ് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ നോക്കുക കാരണം നമ്മുടെ ജീവിതമാണ് അതിൽ ഹാപ്പിനെസ് ആയാലും സാഡ് ആയാലും രണ്ടിനും സ്ഥാനമുള്ളതുകൊണ്ട് മറ്റത് ഇനിയിപ്പോൾ വരുമല്ലോ എന്നും പറഞ്ഞ് ഒരിക്കലും ഇതിനെ തള്ളി നീക്കാൻ നോക്കരുത് രണ്ടും ഒരേ തട്ടിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക സോ നമ്മുടെ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് സങ്കടമാണ് കേട്ടോ അപ്പോൾ സങ്കടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സങ്കടം ഹാപ്പി ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ സങ്കടവും ഉണ്ടാവാം സോ സങ്കടം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കരയാനാണെങ്കിൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങ് കരയുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ അവരുടെ സങ്കടങ്ങൾ മാറ്റിയെടുക്കുന്നത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ മുടി വെട്ടിക്കളയും അങ്ങനെയാണ് എൻ്റെ സങ്കടം കളയുന്നത് കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് മുടി മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നുമല്ല മുടി നന്നായിട്ട് നോക്കുന്നവരൊക്കെ ഉണ്ട് സോ അവരൊക്കെ അവരല്ല ആരായാലും സങ്കടം വരുമ്പോൾ വൺസ് നിങ്ങളത് ഫുൾ ഇപ്പോൾ കരഞ്ഞു തീർക്കുകയാണെങ്കിൽ ഫുൾ അതൊന്ന് കരഞ്ഞു തീർക്കുക പക്ഷേ ഒരിക്കലത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ നമ്മുടെ ഫോർത്ത് ടോപ്പിക് എന്ന് പറയുന്നത് സ്മൈലാണ് കേട്ടോ സ്മൈൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും സ്മൈലി നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ ഈ സ്മൈൽ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് നമ്മൾ ചിരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മളെ കാണുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു ചിരിയോടെ എണീക്കുവാണെങ്കിൽ അതും ഒരു പോസിറ്റീവ് എനർജിയാണ് സോ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നോ അതെപ്പോഴൊക്കെ നമ്മൾ സ്മൈൽ ചിരിക്കാൻ നോക്കുക ഇപ്പോൾ സങ്കടം വരുമ്പോഴായാലും സങ്കടം വരുമ്പോൾ ചിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അത് കഴിയുമ്പോൾ നമ്മളൊരു ഒരു ചിരിയോട് ഒരു സ്മൈലോട് കൂടി നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അതും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം സോ ഫീൽ ഹാപ്പി
ലാസ്റ്റ് ടോപ്പിക് എന്താണെന്ന് കൂടെ നോക്കാം. ലാസ്റ്റ് ടോപ്പിക് കിട്ടിയിരിക്കുന്നത് ലവ് ആണ് കേട്ടോ. ലവിനെ കുറിച്ച് എന്ത് പറയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫീലിങ്സ് ആണ് ലവ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ലവ് യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം കാണും. ഒരാളെ ഇഷ്ടമാണെങ്കിൽ ബട്ട് ആ ഇഷ്ടം നമുക്ക് നമ്മളോട് തന്നെ തോന്നുവാണ് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നമുക്ക് വേണ്ടി നമ്മളെ കോൺഫിഡൻസ് നമ്മളെ സ്വന്തമായിട്ട് എൻകറേജ്ഡ് ആവും, മോട്ടിവേറ്റഡ് ആവും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ആരെയും സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാൻ ഇന്ന് പറഞ്ഞ 5 ഫീലിങ്സ് അത് നമ്മൾ ഒരേപോലെ കൊണ്ടുപോകാൻ, ഒരേ തട്ടിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം പല സമയത്തും നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ലെവല് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ഓരോന്നിൻ്റെ ലെവല് താഴെയും പൊങ്ങുകയൊക്കെ ചെയ്യും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ ഒരേ ലെവലാക്കേണ്ടത് അത് നമ്മുടെ സക്സസ് ആണ്. സോ ഒരേ ലെവലിൽ കൊണ്ടുപോയാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വീഡിയോ ആണ്, ഇതിൽ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടെന്ന് എനിക്കറിയാം. അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.